വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം സജീവ ചർച്ചയാക്കി യു ഡി എഫ്. നാളെ മത്സരിക്കാൻ പറ്റാതായാലും ടി പി കേസ് പറയുമെന്ന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ടി പി കേസ് കേരളത്തോട് പറയുന്നത് എന്ന സംവാദ പരിപാടി സംഘടിപ്പിച്ചാണ് യു ഡി എഫ് പ്രചാരണ രംഗത്ത് ടി പി കൊലപാതകം ചർച്ചയാക്കുന്നത്. ഞങ്ങൾ ടി പി കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ടി പി കേസ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ ടി പി കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. കടത്തനാടൻ മണ്ണിൽ പോരാട്ടം കടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള മണ്ണിൽ തുടർച്ചയായി യു ഡി എഫ് നേട്ടം കൊയ്തപ്പോഴെല്ലാം ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം നിർണായക ചർച്ചയുമായി. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയത്തിന് അദൃശ്യശക്തിയായതും ടി പി തന്നെ. ഇതുകൂടി കണക്കിലെടുത്താണ് പൊതുവേദി സംഘടിപ്പിച്ച യു ഡി എഫ് വീണ്ടും ടി പി കൊലക്കേസ് പ്രചാരണ ആയുധമാക്കുന്നത്. സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത്രേ, രണ്ട് തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞില്ലേ, ഇനി അത് പറഞ്ഞാൽ ഏശാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിന്റെ നഷ്ടം പറ്റിയാലും വേണ്ടില്ല, ഭാവിയിലേക്കുള്ള വലിയൊരു എതിർപ്പിനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചാൽ അത് അതോടെ തീർന്നേക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, മാക്സിമം രണ്ടാമതൊരു തെരഞ്ഞെടുപ്പും കൂടെ ഞങ്ങൾ സഹിക്കാം, മൂന്നാമതിൽ അതും പറഞ്ഞു കൊണ്ടുവരരുത് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ അതിനകത്ത് സ്റ്റാൻഡ് നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും പറയേണ്ടടുത്ത് അത് പറയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കാത്ത ഷാഫി പറമ്പിൽ പേരെടുത്തു പറയാതെ കെ കെ ശൈലജയെ വിമർശിക്കാനും തയ്യാറായി. വടകരക്ക് ഒരു ടീച്ചറമ്മ ഉണ്ടെങ്കിൽ അത് പത്മിനി ടീച്ചർ തന്നെയാണ്, വേറെ ആരുമല്ല. ആ കൊലപാതകത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുവഹിച്ച ആളുകളോട് ആരോടെങ്കിലും ഐക്യദാർഢ്യപ്പെടുകയും എന്തെങ്കിലും സംഘടനാ ബോധത്തിന്റെ പേരിൽ അവരെ മഹത്വൽക്കരിക്കുകയും ചെയ്ത ഒരാളെ കേരളത്തിലെ വേറെ എവിടെ ആരെന്ത് വിളിച്ചാലും വടകര അവരെ ആ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ കൂടി പങ്കെടുപ്പിച്ച പരിപാടി വഴി രണ്ടാംഘട്ട പ്രചാരണ രംഗത്തും വിഷയം സജീവമാക്കി നിർത്താനാണ് യു ഡി എഫ് നീക്കം. റിപ്പോർട്ടർ കോഴിക്കോട്.